ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഡിഷാണ് അതായത് ക്യാമൽ മീറ്റ് കബ്സയാണ് ഒട്ടക കബ്സയാണ് ഈ മീറ്റ് കിട്ടാൻ സാധ്യതയുള്ളവരൊക്കെ ഈ റെസിപ്പി ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി വീട്ടിൽ തന്നെ നോക്കണം ഇത് പുറത്തുനിന്ന് മേടിച്ചാൽ നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതും കൂടെ നോക്കാം ഇപ്പം നമ്മൾ ആദ്യം ഈ ക്യാമൽ കബ്സ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇറച്ചി എടുത്തിട്ടുണ്ട് ക്യാമലിൻ്റെ ഇറച്ചിയാണ് ഈ ഒരു വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് ഹാഫ് കെ ജി ഉണ്ട് നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇത് കുറച്ച് നാരങ്ങ നീരും വിനാഗിരിയൊക്കെ ഒഴിച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക അതിലുള്ള അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ബീഫ് വേവിക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ അത്രയും വേവ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും നമ്മൾ ബീഫിന് അടിക്കുന്ന അത്രയും വിസിൽ ഇതിനടിക്കുന്നില്ല അതിനുള്ളൊരിത് വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ഇറച്ചിയാണ് ഇനി ഇത് വേവിക്കുന്നതിന് മുന്നേ ഇതിൽ കുറച്ച് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെളുത്തുള്ളി പേസ്റ്റ് ആണ് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയുടെ പേസ്റ്റ് ആണ് നമ്മളെല്ലാം പേസ്റ്റാക്കി ഞാൻ ഇടുന്നത് കാരണം കബ്സയ്ക്ക് ആയതുകൊണ്ട് ഇടയ്ക്ക് ഇത് കടിക്കും നമുക്കതുകൊണ്ട് നല്ലതായിട്ട് നല്ലതായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടിടുക ഇനി ഇട്ട് കൊടുക്കുന്നത് ജിഞ്ചർ പേസ്റ്റ് ആണ് ഇഞ്ചി പേസ്റ്റ് ചെയ്തതാണ് 1 ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് ഞാൻ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് മുഴുവനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് വറ്റൽമുളകാണ് വറ്റൽമുളക് ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുത്താണ് ഇതൊരു 4 വറ്റൽമുളക് കൊണ്ട് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഇതൊരു നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് നമ്മുടെ ഈ റെസിപ്പിക്ക് ഇനി ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാൻ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ അത് വഴറ്റിയാണ് ചേർക്കാറ് പക്ഷേ ഞാൻ ഈ ഇറച്ചിയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ ഇറച്ചിന് വെള്ളം ഇറങ്ങും അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പേ ഒഴിക്കുന്നുള്ളൂ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 50 ml അത്രയൊക്കെ വരുവുള്ളൂ ഇതിന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മസാലയൊക്കെ ഇറച്ചിയിലേക്ക് പിടിക്കുന്ന പോലെ പിന്നീട് നമ്മുടെ കബ്സയുടെ റൈസ് ഇതിൽ കിടന്നാണ് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത് ഇതിപ്പോൾ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഈ വെള്ളം കുറേ ഇറങ്ങും ഇറച്ചിയെന്ന് ഇതിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് നല്ലൊരു ട്രഡീഷണൽ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കാരണം പറയാതിരിക്കാൻ വയ്യ ഞാനും ആദ്യം ക്യാമൽ മീറ്റ് ഒക്കെ കഴിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നാ പറയുക നല്ല ടേസ്റ്റ് ഇപ്പം ക്യാമൽ മീറ്റ് മതി കബ്സയും കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് ഇതിന് നമുക്കൊന്ന് വേഗം വരെ ഒന്ന് വിസിലടിച്ചെടുക്കാം ഞാനിപ്പോൾ 3 വിസിലാണ് അടിക്കുന്നത് പിന്നെ ഓരോരുത്തരുടെ കുക്കറുടെ അനുസരിച്ച് വേണം ഇപ്പോൾ വെന്തില്ലേ തന്നെ രണ്ടാമതൊന്നുകൂടെ അടിച്ചെടുത്താൽ മതി ഇനി നമ്മൾ കബ്സയ്ക്കുള്ള റൈസാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കുക്കിംഗ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് കാരണം നമ്മുടെ ഇറച്ചിയിൽ ഇച്ചിരി നെയ്യൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒത്തിരി ഓയിലി ആവാതിരിക്കാൻ വേണ്ടിയാണ് ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയാണ് 6 അല്ലി ഏലക്ക 1/8 അല്ലി ഗ്രാമ്പൂ 4 ലീഫ് വെണ്ണയില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്കത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സവാള നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചതാണ് ഇത് 2 വലിയ സൈസ് സവാള കൊത്തി അരിഞ്ഞതാണ് അതിൽ ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ വേവിക്കാൻ നേരത്ത് 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറാണ് വെളുത്തുള്ളിക്ക് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ആ ഉള്ളിയിലേക്കൊക്കെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് റൈസ് വേകാനുള്ള വെള്ളമാണ് 2 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് 2 കപ്പ് എന്ന് പറയുമ്പോൾ 200 ml വരും അത്രയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ഇറച്ചിയാണ് അതിനുവേണ്ടി 1 കിലോ റൈസാണ് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനൊരു ഇത് ഡ്രൈ ലെമൺ ആണ് ഒരെണ്ണം ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ അറേബ്യൻ ഡിഷുകൾക്കൊക്കെ ഒരു ഫ്ലേവർ തരുന്ന ഒരു സംഭവമാണ് ഇതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് ഉപ്പിട്ടിട്ടാണ് നമ്മൾ പിന്നെ റൈസ് ഇട്ട് കൊടുക്കുന്നത്
ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു, കാരണം പാനിൽ അത്രയും റൈസ് ഇടുമ്പോഴത്തേനൊന്നും തികയേറ, അതുകൊണ്ട് ഞാൻ അത് മാറ്റി കൊടുത്തിരുന്നു. വേറെ വലിയൊരു ചരുവത്തിലേക്ക് അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിരുന്നു. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇച്ചിരി കൂടി വേണം എപ്പോഴും നിൽക്കാൻ. എപ്പോഴും ഞാൻ പറയുന്നത് ബിരിയാണി കപ്സയൊക്കെ വെക്കുമ്പോൾ റൈസ് വേവിക്കുന്ന വെള്ളത്തിൽ ഉപ്പ് കൂടി വേണം കിടക്കാൻ, എന്നാലേ റൈസിലേക്ക് വെള്ളം ഉപ്പ് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനിത് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച റൈസാണ്. അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അത് കഴുകിയിട്ട് സോക്ക് ചെയ്യണം. എന്നിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മളിത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത്രയും റൈസ് വെന്ത് വരും, കാരണം റൈസ് എപ്പോഴും നമ്മൾ വേവിക്കുമ്പോഴത്തേന് നല്ല എടയുള്ള പാത്രം വേണം, അല്ലെങ്കിൽ റൈസ് നമ്മെ ഒട്ടി പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുത്തത്. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് ചിലപ്പോൾ അത് തികയില്ല എന്ന്. അതുകൊണ്ടാണ് പാത്രം ഒന്ന് മാറ്റി കൊടുത്ത് ഇതൊന്ന് വെന്ത് വരുന്ന സമയം വെള്ളം കറക്റ്റ് ആയിരിക്കും. വെന്ത് വരുന്ന സമയമാണ് നമ്മുടെ റൈസ് വേകുന്ന പാകം. ഒത്തിരി അങ്ങ് വേവിച്ച് കളയരുത്, ഒരു 70% വേകാവുള്ളൂ. ഇനി ഇതിലേക്ക് തന്നെ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കുകയാണ്. അതായത് ക്യാമൽ മീറ്റ് വേവിച്ച് വെട്ടിച്ചിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ആ ഇട്ട വെള്ളമൊക്കെ കറക്റ്റായിരുന്നു, വെള്ളമൊക്കെ പറ്റിയാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ മസാല നന്നായിട്ട് ഇറച്ചിയിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക്. ഈ വെള്ളത്തിന് ചോറിൻ്റെ കൂടെ തന്നെ ഈ ഇറച്ചി കൂടെ കിടന്ന് വേകണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. മസാലയൊക്കെ നന്നായിട്ട് അതിൽ തന്നെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് അരി ഉടച്ച് കളയരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇറച്ചിയൊക്കെ നന്നായിട്ട് കിടന്ന് ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ കിടന്ന് വെന്ത് ആ നമ്മളിട്ട് കൊടുത്ത ഈ കറുവാപ്പട്ടയുടെയൊക്കെ ടേസ്റ്റ് അതിലേക്ക് പിടിക്കണം. ഇപ്പം നമ്മുടെ റൈസ് നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഞാൻ നമ്മുടെ കിഴിയുള്ള ഒരു പാത്രത്തിൽ നന്നായിട്ടൊന്ന് വെള്ളമൊന്ന് ഊറി, ഇച്ചിരി വെള്ളംശം ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നല്ലതായിട്ട് ചോറ് നന്നായിട്ട് ഡ്രൈ ആവണം, അന്നേരത്തേനെ കറക്റ്റ് നമ്മുടെ റൈസിൻ്റെ ഇത് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടിയ കുറച്ച് മണ്ടയിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറേ ഫില്ലിങ്സ് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് നെയ്യാണ് ഇപ്പോൾ സ്റ്റൗവിൽ ഒഴിച്ച് പാനിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കുകയാണ്. കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ എല്ലാവരുടെ ഇഷ്ടാനുസരണം. ഞാൻ കാഷ്യൂനട്ട് ഇതിൽ യൂസ് ചെയ്യുന്നില്ല, കിസ്മിസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറുപ്പും വെള്ളയായിട്ടുള്ള കിസ്മിസാണ്. ഇതിന്ന് നെയ്യ് കിടന്നൊന്നും മുരിഞ്ഞു വരട്ടെ. അപ്പോൾ നമ്മളിട്ട് കൊടുത്ത കിസ്മിസ് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് കറുത്ത് വരണം. അപ്പോൾ എണ്ണ കിടന്ന് നന്നായിട്ട് സവാള ഒന്ന് മുരിഞ്ഞെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ റൈസ് കഴിക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നീട് റൈസ് നന്നായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ കറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്സയൊന്ന് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ക്യാമൽ കപ്സ ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച കിസ്മിസും സവാളയും കൂടെ ഒന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. നല്ല രുചിയാണ്, ഒരു രക്ഷയില്ല. നമ്മൾ ഈ ഇറച്ചി അതായത് ക്യാമൽ മീറ്റ് കിട്ടാൻ സാധ്യതയുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പിന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുപോലൊരു റെസിപ്പി ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.